السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനപ്പെട്ട ISM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, വെളിച്ചം സംസ്ഥാന സമിതിയുടെ മുഖ്യ പരീക്ഷാ കൺട്രോളർ, ISM-ന്റെ ജില്ലാ ഭാരവാഹികളെ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹോദര സമൂഹത്തിലെ സഹോദരി സഹോദരന്മാരെ, ISM സംസ്ഥാന സമിതി ഖുർആൻ പഠനം ജനകീയമാക്കുക, കേരളക്കരയിലെ മുഴുവൻ മനുഷ്യർക്കും പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ഒരു മഹത്തായ പദ്ധതിയാണ് വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതി. ഈ പദ്ധതിയിൽ ഏഴാം ഘട്ടത്തിൽ മികച്ച മാർക്ക് നേടിയ ആളുകൾക്കുള്ള, വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വിജയിച്ച സർവ വിജയികൾക്കും വെളിച്ചം സംസ്ഥാന സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തെക്കുറിച്ചുള്ള, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമകാലിക ഈ ലോകത്ത് കാലത്തിൻ്റെ മുന്നിൽ നടക്കുവാൻ വേണ്ടി വളരെ അനിവാര്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ സംസാരം അവസാനിപ്പിക്കുന്നതാണ്. കാലഘട്ടത്തിൻ്റെ മുന്നിൽ നടക്കുവാൻ നമുക്കുണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒന്നാമതായിട്ടോ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് വിദ്യാഭ്യാസപരമായിട്ട് മറ്റു നിലക്കുള്ള അറിവുകൾ ലഭ്യമാകുവാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അറിവുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അറിവുകളുടെ പോരായ്മ കൊണ്ടല്ല നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും പറയാം. ഒന്നാമതായി തിരിച്ചറിവ് ഉണ്ടാവുക, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്, ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ അനിവാര്യമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഏത് ലോകത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മൾക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സ് തട്ടി ചിന്തിക്കേണ്ടതാണ്. സ്വന്തം ഭർത്താവിനെ, ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ കാമുകൻ്റെ സഹായത്തോടു കൂടി താനൂർ പ്രദേശത്തുള്ള ഒരു സഹോദരി തലക്കടിച്ച് കൊന്ന സംഭവം നമ്മൾ മറന്നിട്ടില്ല. അതിൻ്റെ തൊട്ടു മുന്നേ അവിഹിതമായി ഗർഭം ധരിച്ച് പ്രസവിച്ച കുഞ്ഞിനെ മാനഹാനി ഭയന്നുകൊണ്ട് വായയിൽ തുണി കുത്തിത്തിരുകി, അല്ലെങ്കിൽ വായയിൽ തുണി കയറ്റി കൊന്ന സഹോദരി ജീവിച്ചിരിക്കുന്ന കേരളത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സ്വന്തം അനുജൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുപോയി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന ആളുകൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, സ്വന്തം ഭർത്താവിനെ കാമുകൻ്റെ സഹായത്തോടു കൂടി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് തലക്കടിച്ച് കൊന്ന സഹോദരികൾമാരുള്ള കാലഘട്ടത്തിൽ സ്വന്തം നൊന്ത് പ്രസവിച്ച കുഞ്ഞിയുടെ വാളയിൽ തുണിക്കഷ്ണം കുത്തിത്തിരുകി കൊന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം അനിയൻ്റെ മകനെ പുഴയിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ് കൊന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കാദ്യം ഉണ്ടാകേണ്ടത് ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. അതിനുശേഷം ഈ തിരിച്ചറിവ് നമ്മൾ മനസ്സിലാക്കി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത്, അതിനുവേണ്ടിയുള്ള പരിഹാരം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പരിഹാരം നമ്മൾ കാണുക എന്നുള്ളതാണ്. എന്താണ് പരിഹാരം? എന്തുകൊണ്ടാണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ മൃഗത്തേക്കാൾ ക്രൂരമായിട്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ അധംപതിച്ചു പോകുന്നത് എന്ന് നമ്മളൊക്കെ ചോദിക്കാറുണ്ട്. ഓരോ സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ
നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്, ഇവർ മനുഷ്യരാണോ? മനുഷ്യർക്ക് എങ്ങനെയാണ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ സാധിക്കുക? നമ്മളൊക്കെ ചോദിക്കാറുണ്ട്, ഇവരൊക്കെ മനുഷ്യരാണോ? ഇവർക്ക് എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ പരിഹാരത്തിൻ്റെ, അതിൻ്റെ കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, നിയമത്തിൻ്റെ അപര്യാപ്തത കൊണ്ടല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കതിന് ഉത്തരം നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ കാരണം നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ പിന്നെ അവരെ നിയന്ത്രിക്കുന്നത് പൈശാചികമായിട്ടുള്ള പിശാചുക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. പിന്നെ അവർക്ക് തന്നെ അറിയില്ല, അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാറുമ്പോൾ പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. നമുക്ക് തന്നെ നിയന്ത്രണം വിട്ടു. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സ്മരണ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പരിഹാരം. ഒന്നാമത്തെ പരിഹാരം അതാണ്, അള്ളാഹുവിലേക്ക് ആളുകളുടെ മനസ്സ് തിരിച്ചു കൊണ്ടുവരിക. എങ്ങനെയാണ് ആളുകളുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സ്മരണ നമ്മൾ ഉണ്ടാക്കുക? അതിനുള്ള ഒരു പദ്ധതിയാണ് വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി. മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിൻ്റെ ബോധമുണ്ടാക്കുവാനും അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അവൻ്റെ മനസ്സിൽ ദൈവസ്മരണ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ മനുഷ്യർക്ക് സാധ്യമാകൂ എന്നുള്ളതാണ്. ഖുർആൻ പഠിക്കുന്ന ആളുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഈ ഒരു അള്ളാഹുവിൻ്റെ സ്മരണ, അള്ളാഹുവിൻ്റെ സ്മരണ അള്ളാഹുവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുവാൻ, അത് ജനങ്ങളെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ സഹായകമാകുന്ന ഒരു ആയുധമാണ് ഈ ഒരു വെളിച്ചം ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതി. ഈ പദ്ധതിയിലൂടെ എല്ലാ ആളുകളിലേക്കും പരിശുദ്ധ ഖുർആൻ്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമങ്ങളുണ്ടായത് കൊണ്ടോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടോ ഒന്നും ഒരു മാറ്റം ഉണ്ടാകുവാൻ സാധ്യമാകുകയില്ല. ജനമനസ്സുകളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം എത്തിച്ചു കൊടുക്കുകയല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു മാർഗം നമ്മുടെ മുന്നിലില്ല. ഞാൻ സൂചിപ്പിച്ചത് ഒന്നാമതായിട്ട് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന സമകാലിക ലോകത്തെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കുക, തിരിച്ചറിവ് ഉണ്ടാവുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായി വേണ്ടത് അതിനുള്ള പരിഹാരം എങ്ങനെ അതിനെ പരിഹരിക്കാം, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ എന്നതാണ് രണ്ടാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്. മൂന്നാമതായി നമ്മൾ ലക്ഷ്യബോധം ഉണ്ടാവുക എന്നതാണ്, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യബോധമില്ലെങ്കിൽ ചിറകില്ലാത്ത പക്ഷികളെപ്പോലെയായിരിക്കും നമ്മൾ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആ ലക്ഷ്യബോധത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പക്ഷികളെപ്പോലെ ഉയർന്ന് പറക്കുവാനും ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും നമുക്ക് സാധിക്കുക. നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പരിഹാര മാർഗം മനസ്സിലാക്കി ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ ഈ വളരെ കുറഞ്ഞ സമയം, നമുക്കറിയാം ഈ ലോകത്ത് നിന്ന് എങ്ങനെ, എപ്പോൾ, ഏത് രൂപത്തിലാണ് അന്ത്യം സംഭവിക്കുക എന്ന് നമുക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അറിയാം ന്യൂ ജനറേഷനെ കുറിച്ച് വളരെ വേവലാതിപ്പെടുന്ന രക്ഷിതാക്കളാണ് നമ്മളെല്ലാവരും. അവരൊക്കെ അതിന് ഈ വേവലാതിപ്പെടുന്നതിന് പകരം അതിൻ്റെ പരിഹാര മാർഗം എന്താണ് എന്ന് ISM സംസ്ഥാന സമിതി ആലോചിക്കുകയും അതിന് വേണ്ടിയാണ് നമ്മുടെ കുട്ടികളെ, ഈ വളർന്നു വരുന്ന കുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ഖുർആനിൻ്റെ സൽപാന്താവിലേക്ക് കൈപ്പിടിച്ചുയർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ISM സംസ്ഥാന സമിതി ബാലവെളിച്ചം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ കേരളക്കരയിലെ മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടിയാണ് ISM ഈ ഒരു മഹത്തായ പദ്ധതി കുട്ടികൾക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ബാലവെളിച്ചവും നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ
അയൽപ്പക്കത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇത് നമ്മൾ ജാഗ്രതയോടു കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് ആയുധങ്ങളെടുത്ത് പ്രവർത്തിച്ച കാര്യമല്ല. വേറെ രൂപത്തിലുള്ള സംഘർഷങ്ങളോ വർഗീയപരമായിട്ടുള്ള വിഷയങ്ങളോ എടുത്തിട്ടൊന്നും ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. മറിച്ച് അടുത്ത് താമസിക്കുന്ന മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ഹിന്ദുവായാലും ആരേ ആകട്ടെ, എല്ലാവരും ഈ സന്ദേശം മനസ്സിലാക്കി ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുട്ടികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഖുർആനിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ഒരു ജനറേഷനെ വാർത്തെടുക്കുവാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് സമാധാനപരമായി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വലുതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രവർത്തന മേഖലയിൽ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി സഹകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംഗമം സംഘടിപ്പിച്ച ഈ കോഴിക്കോട് സൗത്ത് ജില്ലാ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് മാത്രവുമല്ല ഈ ഒരു പദ്ധതിയിൽ എന്നും പ്രവർത്തനങ്ങൾ കൊണ്ട് മികച്ചു നിൽക്കുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയാണ് കോഴിക്കോട് സൗത്ത് ജില്ല എന്ന് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഘട്ടങ്ങളിൽ 3 തവണ ഏറ്റവും നല്ല ജില്ലയ്ക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു ജില്ലയും കൂടിയാണ് കോഴിക്കോട് സൗത്ത് ജില്ല. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും പ്രാർത്ഥനയും ഈ ഒരു പദ്ധതിക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു പദ്ധതി ഇവിടെ കേരളക്കരയിൽ നടപ്പിൽ വരുത്തുമ്പോൾ പ്രിയമുള്ളവരെ ആർക്കും ഒരു പ്രശ്നവുമില്ല, മറിച്ച് സർവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് എല്ലാ ആളുകളും ജാതി മത മന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു പദ്ധതിയിൽ പങ്കെടുത്ത് ഈ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ആളുകൾക്കും ഖുർആനിൻ്റെ വെള്ളി വെളിച്ചം എത്തിക്കുവാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയിച്ച എല്ലാ ആളുകളെയും സംസ്ഥാന വെളിച്ചം സംസ്ഥാന സമിതിക്ക് വേണ്ടിയുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.